Turn up for more music on India's most popular FM radio station, 93.5 Red FM. Oh, red carpet, red carpet. Hello, 93.5 Red FM, Red Carpet. My name is Mathukutty. ഇന്ന് എന്റെ കൂടെ ഉള്ളത് നമ്മുടെ സോഷ്യൽ വെബ്സൈറ്റിന്റെയൊക്കെ ഭാഷയെ പറഞ്ഞാല് ന്യൂ ജനറേഷൻ പ്രൊഡ്യൂസർ ലിസ്റ്റിൻ സ്റ്റീഫൻ. നമസ്കാരം. ഇപ്പോ ഈ ലിസ്റ്റിൻ സ്റ്റീഫൻ എന്നുള്ള പേര് ഏറ്റവും ആദ്യമായിട്ടൊക്കെ കേൾക്കുമ്പോൾ അത് കാണപ്പാടം പഠിക്കാനായിട്ട് എനിക്ക് ഉൾപ്പെടെ ഭയങ്കര പ്രയാസമായിരുന്നു. ഈ പേരുള്ള വേറെ ആരെങ്കിലും എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല, ഇന്നേ വരെ കണ്ടിട്ടില്ല. ആരെ ഈ പേരിട്ടെ? ഇത് എന്റെ വീട്ടിലുള്ളവർ തന്നെയാണ് പേരിട്ടെ. എന്തിനാണ് ഈ പേര് എനിക്ക് കിട്ടേ എന്ന് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ ചോദിച്ചിട്ടില്ല. ഇഷ്ടമാണോ ഈ പേര്? ഇഷ്ടമാണ്. എപ്പോഴും ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു പേരല്ലേ? അങ്ങനെയല്ല, കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇതിനൊരു ഐഡന്റിറ്റി ഉണ്ടല്ലോ, ആർക്കും ഇല്ലാത്ത ടൈപ്പുള്ള ഒരു പേരാണ്. മലയാള സിനിമയിലെ ഒരുപക്ഷെ ഏറ്റവും പ്രായം കുറഞ്ഞ നിർമ്മാതാക്കളിൽ ഒരാൾ. എങ്ങനെ ഇത്രയും ചെറിയ പ്രായത്തിൽ ഇത്രയും കാശുണ്ടായേ? അങ്ങനെയല്ല, നമുക്കിപ്പോ ഓരോരുത്തർക്കും ഓരോരോ വിഷൻ ഉണ്ടാവും. ചിലർക്ക് എഞ്ചിനീയർ ആണ്, ഡോക്ടർ ആണോ, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രൊഫഷൻ നേടണമെന്നുണ്ട്. സിനിമയിൽ തന്നെയാണെങ്കിലും എനിക്കൊരു സിനിമാടനാണെന്ന് ആഗ്രഹം തോന്നിയില്ല, അല്ലെങ്കിൽ ഒരു ഡയറക്ടർ ആണെന്ന് ആഗ്രഹം തോന്നിയില്ല. ഇവരെല്ലാം കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഒരു സിനിമ നിർമ്മിക്കാൻ പറ്റണം, അത് തന്നെയാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഇത്ര ചെറിയ പ്രായത്തിൽ ഇത്രയും വലിയ അംഗീകാരങ്ങളൊക്കെ പ്രതീക്ഷിച്ചായിരുന്നു? ഉറപ്പായിട്ടും പ്രതീക്ഷിച്ചില്ല. സാധാരണ സിനിമയിലൊക്കെ പ്രൊഡ്യൂസർമാരെ കാണിക്കുമ്പോൾ നോക്കാറുണ്ട്, കസവ് ജുബ്ബ, കഴുത്തിലും കയ്യിലൊക്കെ ഒരു സ്വർണ്ണ ചെയിൻ, പിന്നെ കയ്യിലൊരു പെട്ടി, കൂട്ടത്തിലൊരു പൊട്ടഞ്ചിരിയും കൂടി ആയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഒരു പ്രൊഡ്യൂസറായി. പക്ഷേ ലിസ്റ്റിൻ സ്റ്റീഫൻ ഇങ്ങനെയൊന്നും അല്ല. ഇങ്ങനെ ഒരു തോന്നൽ എല്ലാവർക്കും ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടിട്ട് തന്നെയായിരുന്നു ഒരു സിനിമ നിർമ്മിക്കാൻ ഞാൻ ഒത്തിരി പാടുപെട്ടു. കാര്യം ആരും എന്നെ വിശ്വസിച്ചില്ല ഞാനൊരു സിനിമ നിർമ്മിക്കാനുള്ളതാണ്. എന്തായാലും ഇപ്പോ വിശ്വസിക്കണം. നമ്മുടെ പ്രൊഡ്യൂസർ ലിസ്റ്റിൻ സ്റ്റീഫൻ ആണ് ഇന്ന് റെഡ് കാർപ്പറ്റിൽ. ഇനി അങ്ങോട്ട് കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ. ലിസ്റ്റിൻ സ്റ്റീഫൻ ആണ് ഇന്ന് നമ്മളോടൊപ്പം റെഡ് കാർപ്പറ്റിൽ. പണ്ട് കേട്ടൊരു കാര്യമാണ്, ട്രാഫിക്കിന്റെ തിരക്കഥാകൃത്ത് സഞ്ജയ് വന്ന് കഥ പറയുമ്പോ, ഏയ് ഇങ്ങേർക്ക് ഈ സിനിമ ഒന്നും നിർമ്മിക്കാനായിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഇട്ടേച്ച് പോയിട്ടുണ്ട്. ശരിയാണോ? തീർച്ചയായും. എങ്ങനെയായിരുന്നു അനുഭവം? എന്റെ ഓഫീസിലുള്ള ഒരു സ്റ്റാഫ് ഒന്ന് എന്നോട് പറഞ്ഞു, സഞ്ജയ് എന്ന് പറയുന്ന ഒരാളുടെ ഒരു കഥയുണ്ട്, അപ്പൊ ഒന്ന് കേൾക്കണം. സഞ്ജയന്റെ അടുത്ത് വന്നപ്പോ തന്നെ പുള്ളിയുടെ ഗ്യാസ് പോയി. കാര്യം എന്താന്ന് വെച്ചാൽ, ഒരു പിള്ളകളിയായിട്ടായിരിക്കും എടുത്തതെന്ന് ഓർത്ത് സഞ്ജയ് എന്നെ പിന്നെ ഫോൺ എടുത്തില്ല. പിന്നെ ഞാനാണ് സഞ്ജയുടെ അടുത്ത് പോകും, പിന്നെ അതിന്റെ ഡയറക്ടർ രാജേഷ് പിള്ളേനെ വിളിക്കും. അങ്ങനെയാണ് ഇത് മുന്നോട്ട് പോയത്. രാജേഷിനെ വിളിച്ചപ്പോഴോ രാജേഷിന് ഒരു പ്രതീക്ഷയില്ല. കാര്യം ഇത് രാജേഷ് ആദ്യമേ പറഞ്ഞു, 10-12 പ്രൊഡ്യൂസർ വേണ്ടെന്ന് വെച്ച സംഭവമാണ്, ഞാൻ എന്റെ വീട് തിരുവനന്തപുരം എന്നാണ്, എന്നെ വെറുതെ എറണാകുളത്ത് വരുത്തരുത്. അങ്ങനെ മടുത്തിരിക്കുവാണ്. അല്ല, രാജേഷ് തീർച്ചയായിട്ടും വരും, എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റഡ് ആയതുകൊണ്ടിട്ടാണ്. അങ്ങനെ ഞാൻ രാജേഷിനാണ് ഈ പടത്തിന് ആദ്യമായിട്ട് അഡ്വാൻസ് കൊടുക്കുന്നത്. അങ്ങനെയാണ് രാജേഷ് വിശ്വസിച്ച്. ഒരു പ്രൊഡ്യൂസറുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം. അതെ അതെ, ഞാൻ പുറകെ നടന്നിട്ടുള്ളത്, ഒരു സിനിമ നിർമ്മിക്കാനായിട്ട് പുറകെ നടന്നിട്ടുള്ളത് ഒരു പ്രൊഡ്യൂസർമാരുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും. ഇപ്പൊ കേട്ടത് ട്രാഫിക്കിന്റെ ബ്ലോക്ക് മാറിയ കഥ. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ലിസ്റ്റിന്റെ കഥ. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ. പലരുടെയും ഒരു ധാരണ ട്രാഫിക് എന്ന ഒരൊറ്റ സിനിമയോടെയാണ് ലിസ്റ്റിൻ സ്റ്റീഫന്റെ സിനിമാ ജീവിതം തുടങ്ങുന്നതെന്ന്. പക്ഷേ ട്രാഫിക്കിൽ കുരുങ്ങ് മുൻപുള്ള ലിസ്റ്റിൻ അതെന്താണ്? ഒരു സാധാരണ പയ്യൻ. പക്ഷെ അതിന് മുമ്പ് ഞാൻ രണ്ടു മൂന്ന് പടങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്. ജയറാം നായകനായിട്ടുള്ള രഹസ്യ പോലീസ്, പിന്നെ ശരത് കുമാർ നായകനായിട്ടുള്ള ജഗുബായി, ധനീഷ് നായകനായിട്ടുള്ള കുട്ടി, ഈ മൂന്ന് പടങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ അത് ചെറുതായിട്ട് കൈപൊള്ളി. കാര്യം ഞാൻ പഠിച്ചു വെച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു സിനിമ നിർമ്മിക്കുമ്പോൾ ഡിസ്ട്രിബ്യൂഷനോട് കൂടി നിർമ്മിക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അതിലെല്ലാം ഒത്തിരി പാളിച്ചകൾ പറ്റി. അപ്പൊ അതുകൊണ്ടിട്ട് തന്നെ ഞാനൊരു തീരുമാനം എടുത്തു, ഇനി സ്വന്തമായിട്ടുള്ള ഐഡിയകൾ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന സിനിമകൾ നിർമ്മിക്കാനായിട്ട് എനിക്ക് ഫീൽ വന്നു. അങ്ങനെ ഇപ്പൊ താൽക്കാലികമായിട്ട് ഡിസ്ട്രിബ്യൂഷനിൽ കോൺസെൻട്രേഷൻ വേണ്ട, ഡിസ്ട്രിബ്യൂഷൻ വേറെ ഒരാളെ ഏൽപ്പിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തും. പിന്നെ ഞാൻ സ്വന്തമായിട്ട് സിനിമ നിർമ്മിക്കാം എന്നുള്ള ഒരു ഐഡിയയിലേക്ക് വരുവാണ് ചെയ്തത്. വിതരണത്തിന് സിനിമ എടുത്ത് കുറെ കാശ് കളഞ്ഞു, ഇനിയിപ്പോ സിനിമ പിടിച്ച് കുറെ കാശും കൊണ്ടും കളയാനായിട്ട് നിനക്ക് വട്ടൊന്നുമില്ലേ എന്ന് ചോദിച്ചില്ലേ? പലരും ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഓരോ പരിപാടികൾ ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ. ശരിക്കും നമ്മളൊരു ഡ്രസ് എടുത്തു കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രസ് ആയി കിടക്കാം. ഈ കളർ അല്ലാതെ നിനക്ക് വേറെ ഒരു കളറും കിട്ടിയില്ലേ. നമ്മളൊരു ബൈക്ക് എടുത്താലും അല്ലെങ്കിൽ ഒരു കാർ എടുത്താലും ചിലർ സംസാരിക്കും. അപ്പൊ അങ്ങനെ പറയുന്ന ഒത്തിരി പേര് കാണും. അത് നമ്മളെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. വെറുതെ നടക്കുന്നതിനെ പറ്റി ഒരാളും അങ്ങനെ പറയത്തില്ലല്ലോ. ചെക്കൻ ചുമ്മാ കുടുംബത്തിലെ കാശ് മുഴുവൻ കളയും എന്ന് വീട്ടുകാർ പറഞ്ഞു. ഇല്ല, ഭയങ്കരമായിട്ട് കാശുള്ള ഒരു ഫാമിലി പെട്ട ഒരാളല്ല ഞാൻ. അങ്ങനെ ഒരാൾക്ക് പിന്നെ എങ്ങനെ കാശുണ്ടായി? ആ കഥയാണ് ഇനി റെഡ് കാർപ്പറ്റിൽ. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ. ഇത് റെഡ് കാർപ്പറ്റ് അല്ലെങ്കിൽ വേണ്ട ലിസ്റ്റിൻ പറ. ഓക്കെ, ഹായ്. പറഞ്ഞോ, ഒരു പേടിയും വേണ്ട, ധൈര്യമായിട്ട് പറ. ഇതിന് പിന്നെ ഫിലിം പോകുന്നില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും കേൾക്കുന്നവർക്കൊന്നും യാതൊരു ഡൗട്ടും ഇല്ല, നമ്മളൊരു പ്രൊഡ്യൂസറാണ് എന്നുള്ള കാര്യത്തിൽ. ഇത് റെഡ് കാർപ്പറ്റ് ആണ്, ലിസ്റ്റിൻ സ്റ്റീഫൻ ആണ് എന്റെ കൂടെ. നമ്മൾ ബാക്കി വെച്ച ചോദ്യം, എങ്ങനെയാണ് കാശ് ഉണ്ടാക്കിയ വഴി? ഒരു സുപ്രഭാതത്തിൽ ഇതെല്ലാം സംഭവിക്കാന്ന് പറയത്തില്ല. നമ്മൾ ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെന്റുകളിലൂടെ, റിയൽ എസ്റ്റേറ്റ് പരിപാടികൾ, അങ്ങനെയുള്ള ഇതെല്ലാം ചെയ്യുമ്പോൾ അതൊരു ബൂമിങ്ങിന്റെ ടൈം ആയിരുന്നു. ഞാൻ വെച്ചതെല്ലാം, ഇപ്പൊ നമ്മളൊരു കിലുക്കി കുത്ത് കളിക്കുവാണെങ്കിൽ കൂടി നമ്മൾ വെക്കുന്നതെല്ലാം രണ്ട് വെച്ച്
കാലായി എന്ന് പറയുന്ന ഒരു സംഭവത്തിലൂടെ എനിക്ക് അത്യാവശ്യം കുറച്ച് പൈസകളൊക്കെ കിട്ടി. അപ്പൊ അങ്ങനെ കിട്ടിക്കഴിഞ്ഞപ്പോ എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം സിനിമ നിർമ്മിക്കുക എന്നുള്ളതാണ്. ആ അതിലേക്ക് ഞാൻ പെട്ടെന്ന് ചാടി വരികയാണ്. സാധാരണ ചില സിനിമകളിലൊക്കെ പറഞ്ഞു തരുന്നുണ്ട് ചില പ്രൊഡ്യൂസർമാര് ജയഭാരതിനെ വെച്ചിട്ട് എനിക്കൊരു സിനിമ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രൊഡ്യൂസർ ആവുന്നത്. ലിസ്റ്റിന് അങ്ങനെ എന്തെങ്കിലും മോഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു സിനിമ പ്രൊഡ്യൂസർ ആവണം എന്ന് തീരുമാനിക്കുമ്പോൾ? തീർച്ചയായിട്ടും എനിക്കൊരു വലിയൊരു ആഗ്രഹമുള്ള ബെന്നി പി നായരമ്പലത്തിന്റെ സ്ക്രിപ്റ്റിൽ എനിക്കൊരു സിനിമ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമ വേണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ്. ഒരു ചിരിപ്പടക്കം. അതെ, ഒരു ചിരിപ്പടക്കം അങ്ങനത്തെ ഉള്ള ഒരു സിനിമയാണ് ഞാൻ ആഗ്രഹിച്ചു വന്നത്. പക്ഷെ ഞാൻ ബെന്നിചേട്ടന്റെ അടുത്തും ബെന്നിചേട്ടൻ എനിക്കൊരു സിനിമ നിർമ്മിക്കണം എന്ന് പറഞ്ഞ് ഞാൻ ചെന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നും പുള്ളി അത് കൂട്ടാക്കിയില്ല. കാര്യം ഒരു ഒരു പയ്യൻ വന്നിട്ട് സിനിമ പറയുന്ന ഒരു ഒരു പിള്ളേരുടെ ഒരു ബാലചാവല്യമായിട്ടാണ് പുള്ളി അതിനെ കൂട്ടിയത്. പക്ഷെ ആ ഒരു ആഗ്രഹം ഒരു ഡിഫറൻറ്റ് സിനിമകൾ ഞാനിങ്ങനെ ചെയ്യണമെന്ന് തന്നെ ആഗ്രഹമുണ്ട്. പക്ഷെ ബെന്നിചേട്ടനുമായിട്ടുള്ള ഒരു സിനിമ എന്തു വന്നാലും ആ ഡിഫറൻസ് എല്ലാം മാറ്റി വെച്ചിട്ട് ഒരു ചിരിപ്പടക്കം ഉണ്ടായിരിക്കും. അപ്പോ കാത്തിരിക്കുക ആ ചിരിപ്പടക്കത്തിനായി. ഇത് റെഡ് കാർപ്പറ്റ്, കേൾക്കൂ കേൾക്കൂ. ഹായ്, ഞാൻ ലിസ്റ്റിൻ സ്റ്റീവൻ. ഞാൻ മാത്തുക്കുട്ടി. ഇത് റെഡ് കാർപ്പറ്റ്. ട്രാഫിക് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു പരീക്ഷണ ചിത്രമായിരുന്നു. ആ സിനിമ എങ്ങാനും പരാജയപ്പെട്ടായിരുന്നെങ്കിൽ വീണ്ടും കാശിറക്കി സിനിമ ഓടിക്കായിരുന്നു. അത് അറിയാൻ പറ്റത്തില്ല. കാര്യം ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ പോയിട്ടില്ല, അതുകൊണ്ടിട്ട് അതിനെ പറ്റി എനിക്ക് അറിയില്ല. പക്ഷെ സിനിമയിൽ തന്നെ ഉണ്ടായിരിക്കും, അത് 100% ഉറപ്പാണ്. ആകെ മൊത്തം ടോട്ടൽ നമ്മുടെ ട്രാഫിക്കിന് എത്ര ചെലവ് വന്നായിരുന്നു? നമുക്ക് അന്ന് ഒരു 2.75. ഈ വൈറ്റില ജംഗ്ഷനിൽ ഷൂട്ട് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു ടാസ്ക് ആയിരുന്നു. എങ്ങനെയാണ് അത്രയും വലിയ റിസ്ക് എടുക്കാനുള്ള ഒരു ധൈര്യം കിട്ടിയത്? ലീഗലായിട്ട് അതിന്റെ പെർമിഷനും പരിപാടികളെല്ലാം എടുത്തിട്ട് അപ്പൊ രാവിലെ പറഞ്ഞു 8 മണിക്ക് മുമ്പ് അവിടെ ഷൂട്ട് ചെയ്തോളൂ. നമുക്ക് എല്ലാ സിഗ്നലുകളും ഒരേ സമയം നമുക്ക് ഒരു 2 മിനിറ്റ് നേരത്തെ റെഡ് സിഗ്നലിൽ ഇടാം. അപ്പൊ അന്നേരം നിങ്ങൾ ഇത് ചെയ്തോളാം പറഞ്ഞു. ശരിയാണോ തെറ്റാണോ, ലിസ്റ്റിൻ സ്റ്റീഫൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്? ശരിയാണ്. സീൻ ട്രാഫിക് തുടങ്ങുമ്പോ സാർ ഷോട്ട് റെഡി എന്ന് പറയുന്ന റഹ്മാന്റെ അടുത്തേക്ക്. അതെ. ഒരു ദിവസം ലിസ്റ്റിന്റെ അടുത്ത് സാധാരണഗതിയിൽ എത്ര പേർക്ക് അത് പറയാൻ വരും? ഒരുപാട് പേര് വരാറുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പേര് വിളിക്കാറുണ്ട്. ചില കോളുകൾ ചിലപ്പോൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെ അവർക്ക് പ്രോപ്പർ ആയിട്ട് ഒരു മറുപടി കൊടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള കൊച്ചു കൊച്ചു തെറ്റുകൾ എന്റെ നിന്നും ഉണ്ടാകുന്നുണ്ട്. സാറേ, എനിക്കൊരു കഥ പറയാനുണ്ട്, ഇത് സിനിമയാക്കി കഴിഞ്ഞാൽ കലക്കും എന്നിപ്പോ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കും? തീർച്ചയായിട്ടും ഞാനത് കേൾക്കാനായിട്ട് 100% ശ്രമിക്കും. ആ 100% ആഗ്രഹത്തോടെ ഞാനത് മനസ്സിലാക്കും. കഥകൾ മനസ്സിലാക്കുന്ന ഒരാളുടെ കഥ മനസ്സിലാക്കുകയാണ് നമ്മൾ ഇന്നത്തെ റെഡ് കാർപ്പറ്റിലൂടെ. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേ ഇരിക്കൂ. ഇത് റെഡ് കാർപ്പറ്റ്. ഞാൻ മാത്തുക്കുട്ടി. ഇന്ന് നമ്മളോടൊപ്പം ലിസ്റ്റിൻ സ്റ്റീഫൻ. 70D ക്യാമറയിൽ ഒരു സിനിമ ചെയ്യാന്ന് പറയുന്നത് ഒരു കാലത്ത് ആളുകൾ ചിന്തിക്കുക പോലും ചെയ്യാത്തൊരു കാര്യമായിരുന്നു. ഇതിൽ പിടിച്ചു കഴിഞ്ഞാൽ കളർ പടം പതിയോടെ എന്നൊരു പേടിയുണ്ടായില്ല ചാപ്പ കുടിച്ചെടുക്കുമ്പോൾ? അത് തീർച്ചയായിട്ടും സമീർ താഹിർ എന്നൊരു ക്യാമറമാൻ ഡയറക്ടർ ആകുന്നോണ്ടിട്ട് മാത്രമാണ് ആ 70D ക്യാമറയിൽ ഞാനത് ഷൂട്ട് ചെയ്യാനായിട്ട് സമ്മതിച്ചത്. അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരിക്കലും ഞാനത് സമ്മതിക്കത്തില്ല. ഇനിയാണെങ്കിലും വേറൊരാള് 70D നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞാൽ സമീറിനെ പോലെയുള്ള ഒരു ക്യാമറമാൻ അല്ല എങ്കിൽ ഞാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല. വഴി തെറ്റിപ്പോയ പിള്ളേരോടൊക്കെ പറയാറുണ്ട് പഠിക്കാൻ വിട്ടപ്പോ പഠിക്കണായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു വരും എന്ന്. പക്ഷെ പഠനം പാതി വഴിയിൽ നിർത്തിയത് കൊണ്ടാണോ ലിസ്റ്റിൻ ഇത്രയും നല്ലൊരു നിർമ്മാതാവായേ? അങ്ങനെയല്ല, ഒരു പക്ഷെ എന്റെ പ്ലസ് ടുവിന്റെ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു പോയില്ലായിരുന്നു. അതെ, എവിടെയോ എങ്ങനെയോ നഷ്ടപ്പെട്ടു പോയി. പ്ലസ് ടുവിന്റെ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു പോയതുകൊണ്ടിട്ടാണ് എനിക്ക് കുറച്ച് ഗ്യാപ്പ് വന്നു അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് വരാനായിട്ട്. അപ്പത്തേനുമാണ് ഞാൻ ചെറിയ ചെറിയ പരിപാടികളെല്ലാം ആ ഗ്യാപ്പ് കിട്ടിയ സമയത്താണ് ഞാൻ ചെറിയ ചെറിയ പരിപാടികൾ ഞാൻ പ്ലേ ചെയ്ത് തുടങ്ങിയത്. എത്രാമത്തെ വയസ്സിൽ ബിസിനസ് തുടങ്ങി? ഞാൻ പ്ലസ് ടുവിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ എനിക്ക് സ്വന്തമായിട്ട് ചിട്ടി പരിപാടികൾ ഞാൻ നടത്തുന്നുണ്ടായിരുന്നു. എന്തായിരുന്നു ചിട്ടിയുടെ പേര്? സെന്റ് സ്റ്റീഫൻ. ഞങ്ങളുടെ അവിടുത്തെ ഉഴവൂരിന്റെ പുണ്യാളനാണ്. അതെ, ഉഴവൂരിനെ പറ്റി പറഞ്ഞപ്പോഴും അവിടുത്തെ ഉഴവൂര് പണ്ടൊരിക്കെ ശരത്കുമാർ വന്നിട്ടുണ്ട് ഒരു വടം വലി മത്സരത്തിൽ നിന്ന് കേട്ടിട്ടുണ്ട്. നമ്മുടെ അവിടുത്തെ ഒരു ക്ലബുണ്ട്, ആ ക്ലബിന്റെ ഒരു വാർഷികം നടക്കുകയാണ്. അപ്പൊ അവിടെ ഒരു വലിയ രീതിയിലുള്ള വടം വലി മത്സരവും പരിപാടികളെല്ലാം നടന്നുകൊണ്ടിട്ടിരിക്കുകയാണ്. അപ്പൊ അന്നേരം എന്നോട് പറഞ്ഞു ഒരു ആർട്ടിസ്റ്റിനെ തരുമോ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിനെ ഇത് ഉദ്ഘാടനം ചെയ്യാൻ. നമ്മളിപ്പോ നാട്ടിലൊരു വ്യത്യസ്തനാം ഒരു ബാലനാണ്. ആ അതല്ല, നമ്മള് സിനിമയിൽ നിൽക്കുമ്പോൾ എല്ലാവരും ഓരോ അവിടെയൊക്കെ എന്ത് പരിപാടി നടന്നു കഴിഞ്ഞാലും നമ്മളോട് ചോദിക്കും, അല്ലെങ്കിൽ അതിന്റെ സമീപത്താണെങ്കിലും പരിപാടികൾ നടക്കുമ്പോൾ ചോദിക്കും ഒരു ആർട്ടിസ്റ്റിനെ കിട്ടും. അപ്പൊ നമ്മളോട് എല്ലാവരും പറയുമ്പോൾ ആർട്ടിസ്റ്റിന്റെ അടുത്ത് പോകുമ്പോൾ നമുക്കിത് അവരോട് പറയാൻ പറ്റത്തില്ല. അവരോടും ഇഷ്ടംപോലെ പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ടോ? പിന്നെ നമ്മള് അവരോട് എപ്പോഴും ചെന്ന് പറയാന്ന് പറയുന്നത് അതൊരു മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അത് ഒരു ആദ്യ അവസരത്തിലായോണ്ടിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ. ഞാൻ ഇങ്ങനെ ശരത്കുമാറിനോട് അന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം പുള്ളി അത് വളരെയധികം ഇഷ്ടത്തോടു കൂടി സ്വീകരിക്കും. പുള്ളി എന്നത് അന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്യും. പിന്നെ തീർച്ചയായിട്ടും ലിസ്റ്റിൻ സ്റ്റീഫൻ ഒരു അന്നേരം പോയപ്പോ പറഞ്ഞു അടുത്ത വർഷം ഇടച്ചന കുങ്കന്റെ പേരിൽ ഒരു വടംവലി ടീം ഞാനും കൊണ്ടുവരും എന്ന് പുള്ളി പറഞ്ഞു. ശരത്കുമാറിനെ പോലെ അത്ര ഘടാഘടിയന്മാരെ പറ്റിയല്ല, ലിസ്റ്റിൻ സ്റ്റീഫന്റെ സിനിമയിലെ നായികമാരെ പറ്റിയാണ് ഇനി എന്റെ ചോദ്യം. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേ ഇരിക്കൂ. റോമ, രമ്യ നമ്പീശൻ, നിത്യാമേനോൻ,
ആസ് എ പ്രൊഡ്യൂസർ സമാധാനമുള്ളത് ആരുടെ കാര്യത്തിൽ? രമ്യ നമ്പീശൻ. എന്താ കാര്യം? നമ്മുടെ ഒരു സഹോദരിയുടെ വീട്ടിൽ തന്നെ ഉള്ളൂ, ഇതുവരെ എന്റെ അടുത്ത് പെരുമാറിയിട്ടുള്ളൂ, എന്റെ അടുത്ത് ഇതുവരെ വലിയ ജാടകളൊന്നും കാട്ടിയിട്ടില്ല, അതുകൊണ്ടിട്ട് എനിക്ക് ഒരു പ്രശ്നം. ദൈവമേ, സഹിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടാ എന്ന് തോന്നിയ ഒരാളാരാ ഈ മൂന്ന് പേരില്? ഐ എം സോറി മാത്തുക്കുട്ടി. തെറ്റുണ്ടെങ്കിൽ തിരുത്തുക. ഇതേവരെ ലിസ്റ്റിംഗ് ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ കാശ് ഇറങ്ങിയ സിനിമയാണ് ഉസ്താദ് ഹോട്ടൽ. ശരി, എത്രയാണ് ചെലവ്? അത് നോക്കണം. ഞാനിപ്പോ അതിന്റെ ഒരു ഫിനിഷിംഗ് പോയിന്റ് നിൽക്കുമ്പോഴാണ് ഞാൻ ഇന്റർവ്യൂ നടത്തുന്നത്, അതുകൊണ്ടിട്ട് ഞാൻ ഇനിയൊരു ഇന്റർവ്യൂല അത് പറയാം. സിനിമയിലെ നായികയോട് നിർമ്മാതാവിന് തോന്നുന്ന പ്രണയം, നമ്മുടെ സിനിമയ്ക്കകത്തും പുറത്തും അങ്ങനെ ഒരുപാട് കഥകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ലിസ്റ്റിന് അങ്ങനെ വല്ലതും പറയാനുണ്ടോ? എനിക്ക് ഒരു പ്രണയവും തോന്നാറില്ല. അതിന് പ്രണയം തോന്നുകയല്ല, ഞാൻ ഇവരുടെ അടുത്ത് പൈസ ബാർഗെയിൻ ചെയ്യാറാണ് സാധാരണ. നായികമാരെ പ്രണയിക്കാൻ കൊള്ളാവോ? കൺഫ്യൂഷൻ കൺഫ്യൂഷൻ പറ നായികമാരെ പ്രേമിക്കാൻ കൊള്ളാവൂല്ലോ? കൊള്ളാം. പിന്നെ എന്താ കുഴപ്പം? പ്രേമിക്കാം, പക്ഷെ എന്നാ കുഴപ്പം എന്ന് ചോദിച്ചാൽ നമുക്കൊന്ന് ചുറ്റിക്കറങ്ങാനായിട്ട് പോകാനായിട്ട് ഒരു രക്ഷയില്ല. മാത്രമാണോ പ്രേമിക്കാൻ നിൽക്കുന്നത്? ഏ, അങ്ങനെയല്ല. ഞാൻ എന്റെ ഒരു പ്രേമില്ല, പ്രേമില്ല. ലിസ്റ്റിൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ അതൊരു സിനിമ നടിയായിരിക്കും. ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ അത് പ്രേമ വിവാഹമായിരിക്കും, അത് ഉറപ്പാണ്. അപ്പോ തുറന്നു പറയാനായിട്ട് താല്പര്യമില്ലെന്ന് മാത്രമേ ഉള്ളൂ, മിക്കവാറും ഒരാളെ നമ്മൾ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് സിനിമ എന്നല്ല? അല്ല, ഉറപ്പാണ്, ഉറപ്പാണ്. എനിക്ക് കേൾക്കരുത് കള്ള കല്യാണം. ഇല്ല, കാശ് കൊടുക്കാതെ ചിരിക്കാം. ഇപ്പോൾ റെഡ് കാർപ്പറ്റിൽ ഈ പ്രൊഡ്യൂസറോടൊപ്പം, അതിനായി കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേ ഇരിക്കൂ. എന്റെ പരിചയത്തിലൊരു കുട്ടിയുണ്ട്, ആ കുട്ടി അഡ്ജസ്റ്റ് ചെയ്യാനും തയ്യാറാണ്. സിനിമയിൽ നായികയാക്കൂ എന്നൊരു ചോദ്യം. ഈ ചോദ്യം ലിസ്റ്റിൻ സ്റ്റീഫൻ കേട്ടിട്ടുണ്ടോ? ഒത്തിരി അങ്ങനെ ഞാനും കേൾക്കാറുണ്ട്. എന്റെ പരിചയത്തിലുള്ള ഒരു കുട്ടിയെ പറ്റിയിട്ട് ഞാനാണ് ലിസ്റ്റിനോട് അങ്ങനെ പറയണമെങ്കിൽ നായികയാക്കൂ? തീർച്ചയായിട്ടും അത് നടക്കത്തില്ല മാത്തുക്കുട്ടി. അതായത് എല്ലാവരുടെയും പൊതുവെ ഉള്ള ഒരു ധാരണയാണ് ഇപ്പൊ മാത്തുക്കുട്ടി പറഞ്ഞത്. ഇപ്പൊ എന്നോടും ഓരോരുത്തരും സിനിമ ഞാൻ നിർമ്മിക്കുന്നോണ്ട് ചോദിക്കും, എങ്ങനെയുണ്ട്, എല്ലാം ഓക്കെ അല്ലേ എന്നുള്ള ഒരു ഡബിൾ മീനിങ് അർത്ഥത്തിൽ ചോദിക്കാറുണ്ട്. അതെല്ലാം തെറ്റാണ്. ഞാൻ പറഞ്ഞല്ലോ മാത്തുക്കുട്ടിയുടെ മുമ്പേ, അവർ ആർട്ടിസ്റ്റ് പറയുന്ന എല്ലാം ഒരു വലിയ എമൗണ്ട് ആയിരിക്കും. ഒരു ഒരു 10 ലക്ഷം അല്ലെ ഒരു 15 ലക്ഷം രൂപ പറയുന്ന ഒരു ആർട്ടിസ്റ്റ്, നമ്മൾ ചിലപ്പോൾ ഒരു 4 ലക്ഷം രൂപ അല്ലെ 5 ലക്ഷം രൂപ അല്ലെ, അത് എത്രയാണോ നമുക്ക് കംഫർട്ടബിൾ ആവുന്ന ഒരു എമൗണ്ടിലേക്ക് ആയിരിക്കും നമ്മൾ. നമ്മളല്ലാതെ വേറെ ഒന്നുമല്ല ആഗ്രഹിക്കുന്നത്. നമ്മളകത്ത് ഈ ഫീൽഡിലൊന്നും പിടിച്ചു നിൽക്കട്ടെ മാത്തുക്കുട്ടി. കാശ് പേശുന്ന പരിപാടിയില്ലേ, അത് ശരിക്കും സിനിമയിൽ ഉണ്ടാവാറുണ്ട്? ആ, എന്റെ അനുഭവത്തിൽ എനിക്കും ഉണ്ടാവാറുണ്ട്. ഞാനിപ്പോ ഏത് ആർട്ടിസ്റ്റോടാണേലും എത്ര ചെറിയ വലിയ ടെക്നീഷ്യനോടാണേലും ഞാനത് ചെയ്യാറുണ്ട്. ഒരു പക്ഷേ അതെന്റെ സ്വഭാവമായിരിക്കും. ഞാൻ ഇപ്പോ ലിസ്റ്റിനോട് പറയാണ്, അടുത്ത സിനിമയിൽ ഞാൻ ഉണ്ടെങ്കിൽ എനിക്ക് 5 ലക്ഷം രൂപ വേണം എന്ന് പറഞ്ഞാൽ എന്നോട് എങ്ങനെ ബാർഗൈൻ ചെയ്യും? മാത്തുക്കുട്ടി ആദ്യമായിട്ടല്ലേ അഭിനയിക്കുന്നത്, അതുകൊണ്ടിട്ട് മാത്തുക്കുട്ടി ഇത്രയൊക്കെ പോരെ എന്ന് ചോദിക്കും. ഞാൻ 5 ലക്ഷം തരാതെ അഭിനയിക്കത്തില്ല ആദ്യത്തെ സിനിമയാണെങ്കിലും എന്ന് ഞാൻ പറഞ്ഞ് വാശി പിടിച്ച. ഐ എം സോ സോറി മാത്തുക്കുട്ടി എന്ന് പറയും, വേറെ ആളെ വിളിച്ചോളാം. തീർച്ചയായും. സിനിമയിൽ അനാവശ്യ ചെലവുകൾ എന്തൊക്കെയായിരിക്കും? സിനിമയിൽ സംഭവിക്കുന്ന ഒരു 50%ഓളം അനാവശ്യ ചെലവുകൾ തന്നെയാണ്. ഷൂട്ട് ചെയ്യുന്ന സാധനങ്ങൾ തന്നെയാണ് എഡിറ്റിന്റെ ഉള്ളിൽ ഇരുന്ന് കട്ട് ചെയ്ത് കളയുന്നത്. അത് കാണാൻ പോകാതിരിക്കുവാണ്. ഒരു പ്രൊഡ്യൂസർ പോയി കഴിയുമ്പോഴാണ് അറ്റാക്കുകൾ ചിലപ്പോൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടിട്ട് പ്രൊഡ്യൂസർമാർ അങ്ങോട്ട് പോകാതിരിക്കും. എഡിറ്ററോട് പറയാനുണ്ടോ അത് വെട്ടിക്കളയില്ലേ, അത് വെട്ടിക്കളയില്ലേ, അതെനിക്ക് കുറച്ച് കാശ് കൂടുതൽ വന്ന ഷോട്ടാ? ഇല്ല, ഇതെല്ലാം ഡയറക്ടർ എഡിറ്റിന്റെ ഉള്ളിൽ ഇരുന്ന് കട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്, ഇതിൽ നിന്ന് എന്താണ് അഭിപ്രായം, ആ ഒരു സമയത്ത് എനിക്ക് പോകാനായിട്ട് താല്പര്യമുള്ളൂ. ചൂരെടുത്ത് കഴിഞ്ഞാൽ വീടിന്റെ പുറത്തിറങ്ങി കിടന്ന ആൾക്കാരാ, ഇപ്പൊ AC റൂമിലേക്ക് കിടന്നുറങ്ങുള്ളൂ, മിനറൽ വാട്ടറിലേക്ക് കുളിക്കൂ, അങ്ങനെയൊക്കെ പറയേണ്ട ഒരു സിറ്റുവേഷൻ വരാറുണ്ടോ? തീർച്ചയായിട്ടും. കാര്യം ഇവരുടെയൊക്കെ അടുത്തേക്ക് പോകുമ്പോൾ നമുക്ക് പല കാര്യങ്ങളിലും നമുക്ക് നോ പറയാനായിട്ടുള്ള ബുദ്ധിമുട്ട് വരും. അപ്പൊ അങ്ങനെ നോ പറയുമ്പോൾ ഒരു സിറ്റുവേഷൻ പറ, ഇപ്പൊ ഏത് നായകന്മാരാണെങ്കിലും കറക്റ്റ് സമയത്ത് വന്നില്ലെങ്കിൽ നമ്മളെ തന്നെയാണ് ബാധിക്കാറ്. അതുകൊണ്ടിട്ട് നമ്മള് ചെറിയ ലോകവും ഇതുമായിട്ട് പോകുന്നത് തന്നെയാണല്ലോ നല്ലത്. ഇനിയിപ്പോ ഒരു സൂപ്പർ സ്റ്റാറിനെ വെച്ചിട്ട് ലിസ്റ്റിൻ സ്റ്റീഫൻ ഒരു സിനിമ ചെയ്യുമോ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു ആഗ്രഹമില്ല. കാരണം നമുക്ക് നല്ല കഥകള് സെലക്ട് ചെയ്യുക, ആ കഥകള് വിജയിപ്പിച്ചെടുക്കുമ്പോൾ അതിന് കിട്ടുന്ന ഒരു ത്രില് വേറെയാണ്. സൂപ്പർ സ്റ്റാറുകളെ വെച്ച് സിനിമ എടുക്കണം എന്നുള്ളത് എന്റെ വലിയൊരു ആഗ്രഹത്തിൽ പെട്ട ഒന്നാണ്. പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങനെയല്ല കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എന്താണ് മാജിക് ഫ്രെയിംസ് എന്നൊരു പേരിടാൻ കാരണം? മാജിക് ഫ്രെയിം എന്ന പേരിട്ടത് സഞ്ജയ് ചെറിയാനാണ്. ഫ്രെയിംസിനുള്ളിൽ നടക്കുന്ന മാജിക് ആണ് സിനിമ എന്നാണ് നമ്മൾ അത് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഈ മാജിക് ഫ്രെയിംസിന് ഇനി തുടർന്ന് അങ്ങോട്ടുള്ള മലയാള സിനിമയിൽ ഒരുപാട് ഒരുപാട് മാജിക്കുകൾ കാണിക്കാൻ കഴിയട്ടെ എന്ന് ഞങ്ങൾ ഒരുപാട് സന്തോഷത്തോടെ ആശംസിക്കുകയാണ്. ഒപ്പം ഉസ്താദ് ഹോട്ടലിന് എല്ലാ വിധത്തിലുള്ള ആശംസകൾ അറിയിക്കുന്നു. മാത്തുക്കുട്ടിയുടെ ഈ നാവ് പൊന്നാകട്ടെ. താങ്ക് യു ലിസ്റ്റിൻ. ഓക്കെ, താങ്ക് യു. അപ്പോ ഇനി അടുത്ത ആഴ്ച തൽക്കാലം ഞങ്ങൾ യാത്ര പറയുന്നു റെഡ് കാർപ്പറ്റിൽ നിന്നും. ഇത് 93.5 റെഡ് FM. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ.